ഇപ്പോൾ ഒരു പ്രേക്ഷക നിജിന ആലപ്പുഴയിൽ നിന്ന് നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. നിജിന, കേൾക്കാമോ? കേൾക്കാം സാർ, കേൾക്കാം. ദുരിതബാധിതരെ എങ്ങനെ കരം പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ആലോചനയാണ് നമ്മളെല്ലാം. നിജിനയ്ക്ക് എന്താണ് പറയാൻ പറ്റുന്നത്, ചെയ്യാൻ പറ്റുന്നത്? സാറേ, നമ്മുടെ കുടുംബത്തിന് നല്ലൊരു ദുരിതം പോലെയാണ് ഞാനിപ്പോ ഇതിനെ കാണുന്നത്. നമ്മുടെ അവിടെ ക്യാമ്പിലൊക്കെ ഒത്തിരി കുഞ്ഞുങ്ങൾ ഉണ്ടാവുമല്ലോ, വിദ്യാഭ്യാസം പോയവരോ അച്ഛനമ്മ നഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ടാവുമല്ലോ. ഏതെങ്കിലും രണ്ട് കുഞ്ഞുങ്ങളെ ഞാൻ പഠിപ്പിച്ചോളാം സാറേ, അവർക്ക് വേണ്ട വിദ്യാഭ്യാസത്തിന് വേണ്ട സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തോളാം. നിജിന ആലപ്പുഴയാണല്ലേ? ആലപ്പുഴ ചന്തിരൂർ. എന്ത് ചെയ്യുന്നു? ഞാൻ ഹൗസ് വൈഫാണ് സാറ്, ജോലി ഒന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടെ, രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ, അവരുടെ കൂടെ നാല് കുഞ്ഞുങ്ങളും കൂടി കുഴപ്പമില്ല. നമുക്ക് രണ്ട് കുഞ്ഞുങ്ങളും കൂടി ഉണ്ടെങ്കിൽ നാല് കുഞ്ഞുങ്ങൾ എന്റെ സ്വന്തം കുഞ്ഞുങ്ങൾ പോലും ഞാൻ പഠിപ്പിച്ചോളാം സാർ എന്റെ കുഞ്ഞുങ്ങളുടെ കൂടെ. ഒരു നിമിഷം, റവന്യൂ മന്ത്രിയുണ്ട്, അതിന് നിങ്ങളുടെ ആഗ്രഹം എങ്ങനെയാണ് പൂർത്തീകരിക്കുക നമുക്ക് അറിയണമല്ലോ. മിസ്റ്റർ കേട്ടല്ലോ അല്ലേ? ഞാൻ കേട്ടു, ഞാൻ കേട്ടു. ഈ ഇങ്ങനെയുള്ള മലയാളിയാണ് ഞങ്ങളുടെ ഒരു ആത്മവിശ്വാസം. എത്ര സ്ഥലങ്ങളിൽ നിന്നായി കുട്ടികളെ ദത്തെടുക്കാൻ പറ്റുമോ, കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റുമോ. ആലപ്പുഴക്കാരി സജിയോട് ഞാൻ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഒരു ബിഗ് സല്യൂട്ട് തരികയാണ്. ഇത് സജിത മാത്രമല്ല, ഇങ്ങനെ ആയിരക്കണക്കിന് അമ്മമാരുണ്ട് കേരളത്തിൽ. അവരുടെ മനസ്സൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. ഈ ദുരന്ത ഘട്ടത്തിനിടയിലും പുനരധിവാസത്തിന്റെ ഒരു കേരള മോഡൽ സൃഷ്ടിക്കാൻ പറ്റുമെന്നുള്ളതാണ്. സുരേഷ്, നമുക്ക് അങ്ങനെയല്ലേ സാറേ അവരെ സഹായിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ എനിക്ക് കണ്ട് കരച്ചില് കരയാൻ ഇനി കണ്ണുനീരില്ല സാറേ. ഇത് കണ്ട് 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 ഞങ്ങൾക്ക് ഇനി കരയാൻ കണ്ണുനീരില്ല. കുഞ്ഞുങ്ങൾക്ക് ഇരിക്കുന്ന കാണുമ്പോ ചങ്ക് പൊട്ടിപ്പോവുകയാണ് സാറേ. സത്യമാണ് നിജന, ഈ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ലിയാമോളുടെ ഡയറി കുറിപ്പ് ചില അധ്യാപകരൊക്കെ സ്റ്റാറ്റസ് ഇട്ടത് ഞാൻ രാവിലെ വായിച്ചിരുന്നു. ആ കുഞ്ഞ് ഈ ദുരന്തമുണ്ടായപ്പോൾ വീടിന്റെ അടുക്കളയിൽ ഒരു മരം വന്ന് പതിച്ചു, കുറച്ച് കഴിഞ്ഞ് മാറി നിന്നു, ആ മലയോടെ ഇടിഞ്ഞു പോരുവാണെന്ന് വിചാരിച്ചാൽ അഞ്ചാം ദിവസവും ഈ ക്യാമ്പിൽ വന്ന് കിടക്കുമ്പോഴും ആ കുഞ്ഞു മനസ്സിൽ നിന്ന് കുറിക്കുന്ന അക്ഷരങ്ങളിൽ ആ ഭീതിയും ഒക്കെയാണ് ഇപ്പോഴും ഉള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പനി വന്നാൽ നമ്മളെ സഹിക്കില്ലല്ലോ സാറ്, അതുപോലെയല്ലേ ആ കുഞ്ഞുങ്ങളും. സത്യമാണ്, സത്യമാണ്. വളരെ ശരി, ഉറപ്പായിട്ടും അത് മിനിസ്റ്റർ. ഇങ്ങനെ വരുന്ന ഈ മനസ്സ് പറയുന്നവരുടെ ആഗ്രഹങ്ങൾ എങ്ങനെയായിരിക്കും? നമുക്കിപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളെ അവർ പഠിപ്പിക്കാൻ തയ്യാറാണ്, അവരിനി എന്തായിരിക്കും ഈ ഒരു ആഗ്രഹം പറഞ്ഞതിന് അപ്പുറത്തേക്ക് ചെയ്യേണ്ടത്? എങ്ങനെ അത് സാധ്യമാകും അങ്ങനെ രണ്ട് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ? അല്ല, ഞാൻ പറഞ്ഞത് നമുക്കിപ്പോ ഇതിന്റെ വിപുലമായിട്ടുള്ളൊരു കണക്കാണ് പി ജി തയ്യാറാക്കേണ്ടത്. ഞങ്ങളെല്ലാവരും ചൂരൽമലയിലാണ്, അങ്ങേക്ക് അറിയാവുന്നത് പോലെ. ഇതിന്റെ നടുവിലാണ് നമുക്ക് എത്ര പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ളതിന്റെ അവസാനത്തെ പരിശ്രമങ്ങൾ നടക്കുകയാണ്. 6 ദിവസമായിട്ടേ ഉള്ളൂ ഇന്ന് ഈ സംഭവങ്ങൾ ആരംഭിച്ചിട്ട്. നമുക്ക് ഇവരുടെ ഇപ്പോ നമുക്ക് സഹായം പ്രഖ്യാപിച്ച പാവപ്പെട്ട ഒരു വീട്ടമ്മയുടെ മാനസികാവസ്ഥ തന്നെ നമ്മൾ കണ്ടല്ലോ. അപ്പൊ ഇവിടെയുള്ളവരുടെ മാനസികാവസ്ഥകളൊക്കെ അത്തരമാണ്. ഇവരുടെ ബന്ധുക്കൾ എവിടെ, മിത്രങ്ങൾ എവിടെ എന്ന് കണ്ടെത്തുന്നതിലാണ് നമ്മൾ അവസാനത്തെ ശ്രമം നടത്തുന്നത്. അത് കണ്ടെത്തിക്കഴിഞ്ഞ് അങ്ങനെ ഒറ്റപ്പെട്ടു പോയ കുട്ടികളെ, ഒരു കാര്യം ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ ഉറപ്പിച്ച് പറയാൻ പറ്റും, ഒരാളും കേരളത്തിൽ അനാഥരാകില്ല. ആര് നഷ്ടപ്പെട്ടാലും പകരമാളെ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതിന് തുല്യമായ വിധത്തിൽ അവർക്ക് എല്ലാ പരിഗണനകളും ഈ കേരളം കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ഒരുപക്ഷെ ചൂരൽമല ദുരന്തം ഒരു കേരള മോഡൽ ലോകത്തിന്റെ മുമ്പിൽ അടയാളപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ, ഏതെങ്കിലും വിധത്തിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ലാതെ മനുഷ്യർ ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്നതിൻ്റെ ഒരു കരുത്തുകൊണ്ട് ലോകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുനരധിവാസത്തിന്റെ കേരള പാക്കേജ് ഉണ്ടാകും. എത്ര കുട്ടികളാണ് അങ്ങനെ ഒറ്റപ്പെടുന്നത്, അനാഥമാക്കപ്പെടുന്നത് എന്നുള്ളതിൻ്റെ കണക്കുണ്ടാക്കി അവർക്ക് കേവല സംരക്ഷണം മാത്രമല്ല ഒരു മാതൃസ്നേഹത്തിന്റെ അനുഭവം കൂടി കിട്ടേണ്ടതുണ്ടെങ്കിൽ നിയമങ്ങളെല്ലാം. പക്ഷേ എന്തായാലും പരിശോധിക്കാൻ വേണ്ടി, അങ്ങനെ മനസ്സുള്ള ഒരു കുടുംബം ആലപ്പുഴ കാത്തിരിക്കുന്നു എന്നുള്ളത് സർക്കാരിന്റെ രേഖയിലേക്കോ ചിന്തയിലേക്കോ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ജില്ലാ ഭരണകൂടത്തിന് കൈമാറാം.